theorem 6.13, if f belongs to r of alpha and g belongs to r of alpha on closed interval a comma b, then first one, fg belongs to r of alpha, second one, modulus f belongs to r of alpha, and modulus integral a to b f d alpha less than or equal to integral a to b modulus f d alpha. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണേ, എഫ് എന്നും ജി എന്നും പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബിയിലെ വിത്ത് റെസ്പെക്ട് ടു ആൽഫയിലെ റീമാൻ സ്ട്രേഞ്ചേഴ്സ് ഇൻറ്റഗ്രബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഫൈ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു ഫോർ ഓൾ ടി ബിലോങ്സ് ടു ആർ. ഓക്കെ, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ റിയൽ ലൈനിൽ കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഫംഗ്ഷൻ എഫിൻ്റെ കോഡൊമെയിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഫൈ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ദെൻ ബൈ തിയറം 6.11 പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, 11 പറയുന്നത് ഇഫ് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ഓൺ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ കോമ ബി ആണെങ്കിൽ ഫംഗ്ഷൻ എഫിൻ്റെ കോണ്ടോമയിൽ ഡിഫൈൻഡ് ആയിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഫൈ എന്ന് പറയുന്നത്. ഇവിടെ ഇഫ് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ആണെങ്കിൽ ഫൈ കോമ്പോസിഷൻ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫൈ കോമ്പോസിഷൻ എഫിന് നമ്മൾ എന്തായിട്ട് എടുത്തേക്കണത്, എന്താ കിട്ടിയേക്കണത്, നമുക്ക് എഫ് സ്ക്വയറിനാണ് കിട്ടിയേക്കണത് അല്ലേ. അപ്പോൾ ഇഫ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണെങ്കിൽ എഫ് സ്ക്വയർ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് ചെയ്താ, സിമിലർലി ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണെങ്കിൽ ജി സ്ക്വയർ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് എഴുതാം. എബവ് റിസൾട്ട് പ്രകാരം സൈഡിൽ എഴുതിൻ്റെ ഫൈ കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് ജി ഓഫ് എക്സ്, ഫൈ കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഫൈ കോമ്പോസിഷൻ ജി ഈക്വൽ ടു ജി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണെങ്കിൽ ജി സ്ക്വയർ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് എഴുതാം. ഓക്കെ, ദെൻ ബൈ തിയറം 6.12, ഇഫ് എഫ് വൺ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആൻഡ് എഫ് ടു ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ഓൺ ക്ലോസ്ഡ് ഇൻറ്റർവെൽ എ കോമ ബി, ദെൻ എഫ് വൺ പ്ലസ് എഫ് ടു ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ. അങ്ങനെയാണ് 6.12 തിയറം പറയുന്നത്. അപ്പോൾ ആ തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ, ദെൻ ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ഓൺ ക്ലോസ്ഡ് ഇൻറ്റർവൽ എ കോമ ബി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ തിയറം യൂസ് ചെയ്തിട്ട് എഫ് പ്ലസ് ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് എഴുതാം. ഓൾസോ ഒരു കാര്യം കൂടി തിയറത്തിൽ പറയുന്നുണ്ട്, ഇഫ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണെങ്കിൽ സി എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആയിരിക്കും. ഇവിടെ നമ്മൾ സീനെ -1 ആയിട്ട് ചൂസ് ചെയ്താൽ -g ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് നമുക്ക് എഴുതാം. ദെൻ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും നമുക്ക് എങ്ങനെ എഴുതാം, ഈ തിയറം വെച്ചിട്ട് ഈ എബോവ് തിയറം വെച്ച് 6.12 തിയറം വെച്ചിട്ട് നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്നും എഫ് മൈനസ് ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് എഴുതാം. സോ അപ്പോൾ നമുക്ക് എഫ് പ്ലസ് ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്നും കിട്ടി, എഫ് മൈനസ് ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്നും കിട്ടി. ഓക്കെ, നമ്മളിനി ഫസ്റ്റ് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കൂ, എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണെങ്കിൽ എഫ് സ്ക്വയർ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് പ്ലസ് ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണെങ്കിൽ എഫ് പ്ലസ് ജി ഹോൾ സ്ക്വയർ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് എഴുതാം. എഫ് മൈനസ് ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണെങ്കിൽ എഫ് മൈനസ് ജി ഹോൾ സ്ക്വയർ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് എഴുതാം. ദെൻ ഇവരുടെ ഡിഫറൻസും ആർ ഓഫ് ആൽഫയുടെ മെമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, എഫ് പ്ലസ് ജി ഹോൾ സ്ക്വയർ മൈനസ് എഫ് മൈനസ് ജി ഹോൾ സ്ക്വയർ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്ന് എഴുതാം. ദെൻ എഫ് പ്ലസ് ജി ഹോൾ സ്ക്വയർ മൈനസ് എഫ് മൈനസ് ജി ഹോൾ സ്ക്വയറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എഫ് പ്ലസ് ജി ഹോൾ സ്ക്വയറിനെ എഫ് സ്ക്വയർ പ്ലസ് 2fg പ്ലസ് ജി സ്ക്വയർ എന്ന് എഴുതാം. എഫ് മൈനസ് ജി ഹോൾ സ്ക്വയറിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ എഫ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ ജി സ്ക്വയർ മൈനസ് ജി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോവും. ലാസ്റ്റ് 2fg 2fg കിട്ടും. അപ്പോൾ 2fg പ്ലസ് 2fg നമുക്ക് 4fg വിച്ച് ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, എഫ് ജി ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. സോ തിയറം 6.12 പറയുന്നുണ്ട് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ആണെങ്കിൽ സി എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ ഫോർ എവറി കോൺസ്റ്റൻസ് സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഫോർ
वण बै फोर ई फोर एफ जी ने इंटू चीन अब फोर फोर कैंसल लास्ट नमुक एफ जी की सो नमुक किटी फस्ट पार्ट किटी एफ जी बिलोंग्स टू आर एफ आलफ किटी ओके देन नमुक सेकंड पार्ट प्रूव सेकंड पार्टिल सेकंड पार्टिल मोडुलस एफ बिलोंग्स टू आर एफ आलफ फस्ट प्रूव सो नम्म सेकंड पार्टिल फंक्शन डिफाइन चेयुन्नु फाइ ऑफ टी इक्वल टू मोडुलस टी फॉर ऑल टी बिलोंग्स टू आर फाइ ऑफ टी इक्वल टू मोडुलस टी फंक्शन डिफाइन चेयुन्नु फाइ ऑफ टी कंटिन्यूस रियल लाइन एल्लार्थम कंटिन्यूस फाइ ऑफ टी अब नमुक सो फंक्शन एफ इंटे कोडोमेन ई फंक्शन कंटिन्यूस सो फाइ कॉम्पोजिशन एफ ऑफ एक्स इक्वल टू मोडुलस एफ ऑफ एक्स दैट इज फाइ कॉम्पोजिशन एफ इक्वल टू मोडुलस एफ ओके देन बाय थ्योरम 6.11 प्रकार नमुक फाइ कॉम्पोजिशन एफ बिलोंग्स टू आर एफ आल्फा ओके इवे फाइ कॉम्पोजिशन एफ नमुक मोडुलस एफ अल सो मोडुलस एफ बिलोंग्स टू आर एफ आल्फा ओके सो नम्मुडे सेकंड रिजल्ट फस्ट वण प्रूव चेदु देन सेकंड पार्टिल ओरु कार्यम कूडि प्रूव चेयानुंड मोडुलस इंटग्रल ए टू बी एफ डी आल्फा लेस दैन ऑर इक्वल टू इंटग्रल ए टू बी मोडुलस एफ डी आल्फा अदु कूडि प्रूव चेयानु ओके सो नम्मल इंटग्रल सी इंटग्रल ए टू बी एफ डी आल्फा ग्रेटर दैन ऑर इक्वल टू जीरो वरुन्न रीतियिल नम्मल एंत चेयदु सी ने चूस चेयानु സി ഇനെ പ്ലസ് ഓർ മൈനസ് മൈനസ് വൺ ആയിട്ട് സി ഇനെ ചൂസ് ചെയ്യാണ് അതായത് സി ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു സി വരുന്ന രീതിയിൽ നമ്മൾ സി ഇനെ ചൂസ് ചെയ്തു പ്ലസ് ഓർ മൈനസ് വൺ ആയിട്ട് ചൂസ് ചെയ്തു അപ്പോൾ എങ്ങനെ എഴുതാം ഇഫ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു സീറോ വരികയാണെങ്കിൽ നമുക്ക് സി ഇനെ വൺ ആയിട്ട് ചൂസ് ചെയ്യാം ഓക്കെ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു സീറോ വരികയാണെങ്കിൽ നമുക്ക് സി വൺ ആയിട്ട് ചൂസ് ചെയ്യാം ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് സി മൈനസ് വൺ ആയിട്ട് ചൂസ് ചെയ്യാം ഓക്കെ ദെൻ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് സി ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു എന്താണ് ഇൻറ്റഗ്രൽ എ ടു ബി സി എഫ് ഡി ആൽഫ എന്ന് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ സിക്ക് ഇവിടെ സി കെ വണ്ണ് കൊടുക്കുമ്പോൾ സി എഫ് എന്ന് പറയുന്നത് വൺ ഇൻറ്റു എഫ് ആയിരിക്കും വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എഫ് എന്ന് എഴുതാം ആൻഡ് സി ഈക്വൽ ടു മൈനസ് വൺ കൊടുക്കുമ്പോൾ സി എഫ് എന്ന് പറയുന്നത് മൈനസ് വൺ ഇൻറ്റു എഫ് എന്ന് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് വിച്ച് ഈസ് ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എഫ് എന്ന് എഴുതാം അതായത് സി കെ ഏത് വാല്യൂ കൊടുത്താലും വണ്ണോ മൈനസ് വണ്ണോ കൊടുത്താലും സി എഫ് എന്ന് പറയുന്നത് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എഫ് ആണ് ഓക്കെ Then theorem 6.12b part le nammal prove cheyirund if f1 of x less than or equal to f2 of x on closed interval a comma b then integral a to b f1 d alpha less than or equal to integral a to b f2 d alpha okay appo ee theorem ee theorem prakaram namukku engane edan ivada namukku cf less than or equal to modulus f nu kittiyundalle so ഈ തിയറ പ്രകാരം സി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ആണെങ്കിൽ നമുക്ക് ഈ തിയറം യൂസ് ചെയ്തിട്ട് ഇൻറ്റഗ്രൽ എ ടു ബി സി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് എഫ് ഡി ആൽഫ എന്ന് എഴുതാം ഇവിടെ നമ്മൾ ഇൻറ്റഗ്രൽ എ ടു ബി സി എഫ് ഡി ആൽഫയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വരുന്ന രീതിയിലാണ് സി ചൂസ് ചെയ്തേക്കുന്നത് അല്ലേ അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫയുടെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ സീറോ എന്ത് തന്നെ ആയാലും നമുക്ക് എങ്ങനെ എഴുതാം എന്ത് തന്നെ ആയാലും മോഡുലസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ എ ടു ബി സി എഫ് ഡി ആൽഫ ആയിരിക്കും ഇവിടെ നമ്മൾ കണ്ടു സി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് എഫ് ഡി ആൽഫയാണ് കണ്ടു അപ്പോൾ സോ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ഇൻറ്റഗ്രൽ എ ടു ബി സി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് എഫ് ഡി ആൽഫ എന്ന് എഴുതാം ഇതിൽ നിന്ന് നമുക്ക് ഇൻറ്റഗ്രൽ എ ടു മോഡുലസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് എഫ് ഡി ആൽഫ എന്ന് എഴുതാം സോ നമ്മുടെ തിയറം പ്രൂവ് ചെയ്യാം ഓക്കെ താങ്ക് യു